പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ ധന്യതിരുനാമം മഹിമപ്പെടുമാറാകട്ടെ. ഒരു പുതിയ ദിവസം കൂടെ ദൈവം നമുക്ക് ദാനം ചെയ്തല്ലോ. ദൈവത്തിൻ്റെ നന്മകളെ ഓർത്ത്, കൃപകളെ ഓർത്ത് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസം നമുക്ക് ആരംഭിക്കാം. ഈ സന്ദേശം ശ്രവിക്കുന്ന ചർച്ചിലെ വാത്സല്യ പ്രിയപ്പെട്ടവർ, മറ്റെല്ലാ ഇടത്തുമുള്ള വിവിധ മീഡിയാസിലൂടെ കേൾക്കുന്ന എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ഇന്നത്തെ വേദവചന ധ്യാനത്തിനായി യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുന്നു. ജോൺ ദ ഗോസ്പെൽ chapter 14 verse 1. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, പിതാവിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയ ശേഷം വീണ്ടും വന്ന് നിങ്ങളെയും ഞാൻ ഇരിക്കുന്നിടത്ത് ഇരുത്തേണ്ടതിന് എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇംഗ്ലീഷിലെ വചനം ഇങ്ങനെയാണ്: ലെറ്റ് നോട്ട് യുവർ ഹെഡ് ബി ട്രബിൾ, യു ബിലീവ് ഇൻ ഗാഡ്, ബിലീവ് ഓൾസോ ഇൻ മീ. ഇൻ മൈ ഫാദേഴ്സ് ഹൗസ് are many mansions. If it were not so, I would have told you, I go to prepare a place for you, and if I go and prepare a place for you, I will come again and receive you to myself, that where I am, there you may be also. ഇവിടെ ഈ വാക്യം തുടങ്ങുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. Don't be troubled your heart എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഹൃദയം കലങ്ങരുത് എന്ന് പറയുമ്പം അതൊരു ഒരു ഒരു കമാൻഡായിട്ട് തോന്നാം. നീ ചെയ്യരുത്, ഡോണ്ട് ഡു എന്ന് പറയുന്നത് പോലെ ഒരു കമാൻഡായിട്ട്, അല്ലെങ്കിൽ ഒരു 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 കൽപ്പനയായിട്ട് ചെയ്യരുത് എന്ന് ഒരു ഓർഡർ പോലെ തോന്നാം. എന്നാൽ ഈ യോഹന്നാൻ്റെ സുവിശേഷം ഒരു ഗ്രീക്ക് പശ്ചാത്തലത്തിലാണ് എഴുതിയിരിക്കുന്നത്. അന്ന് ഗ്രീക്ക് ലാംഗ്വേജ് പ്രബലമായി നിൽക്കുന്ന കാലഘട്ടത്തിൽ ഗ്രീക്ക് പശ്ചാത്തലത്തിലാണ് എഴുതിയിരിക്കുന്നത്. മറ്റ് 3 സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് യേശു ചെയ്ത അത്ഭുതങ്ങളെ അടയാളങ്ങൾ എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, യേശു കർത്താവിൻ്റെ എല്ലാ ചെയ്തികളെയും എല്ലാത്തിനെയും വളരെ വ്യത്യസ്തമായിട്ട് യോഹന്നാൻ അപ്പോസ്തലൻ വരച്ചു കാട്ടിയിരിക്കുന്നു. ബാക്കി എല്ലാ സുവിശേഷങ്ങളെക്കാൾ അപ്പുറം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിനും ഉപദേശത്തിനും ധാരാളം പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ 13-ാമത്തെ അധ്യായത്തിൽ യേശു കർത്താവിൻ്റെ പെസഹ കഴിഞ്ഞതിന് ശേഷം 14, 15, 16, 17, 18 അധ്യായങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഉപദേശത്തിന് പ്രാധാന്യം കൊടുത്തതിന് ശേഷമാണ് ക്രൂശീകരണം. എന്ന് പറഞ്ഞാൽ സാധാരണ പെസഹ നടക്കുന്നത് വ്യാഴാഴ്ചയാണ്. ദ പാസ്ഓവർ ഹാസ് ഹാപ്പൻഡ് ഇൻ ദ തേസ്ഡേ, അമൻ്റെ മൗണ്ട് തേസ്ഡേ എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് നടന്നിട്ട് ദ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്ന നെക്സ്റ്റ് ഡേക്ക് ഒരു ദിവസത്തെ ഗ്യാപ്പേ ഉള്ളു. ആ ഒരു ദിവസം കൊണ്ട് എന്ന് പറഞ്ഞാൽ യേശു കർത്താവിൻ്റെ ജനനം മുതൽ 33 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ 1 മുതൽ 12 വരെ അധ്യായങ്ങളിൽ 13-ാമത്തെ വാക്യത്തിലെ മൗണ്ടി തേസ്ഡേ, 13-ാമത്തെ അധ്യായത്തിലെ പെസഹ വ്യാഴാഴ്ച, പിന്നെ 14-ാമത്തെ അധ്യായത്തിൽ ക്രൂശീകരണമല്ല നമ്മൾ കാണുന്നത്. 14, 15, 16, 17 അധ്യായങ്ങൾ അത് ക്രൂശീകരണത്തിന് പകരം യേശു ക്രിസ്തുവിൻ്റെ ഉപദേശത്തിനാണ് യോഹന്നാൻ അപ്പോസ്തലൻ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. പറഞ്ഞാൽ ആ ഉപദേശങ്ങൾക്ക് അത്ര അധികം പ്രാധാന്യത, അത്രയധികം ഇമ്പോർട്ടൻസ് യോഹന്നാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 13-ാമത്തെ അധ്യായത്തിലെ ആ പെസഹയ്ക്ക് ശേഷം ഉപദേശ യേശു കർത്താവിൻ്റെ ഡോക്ട്രിൻസ്, ആ ശിഷ്യന്മാർക്ക് കൊടുത്ത ഉപദേശങ്ങൾ, അത് പറയുമ്പോൾ അതിനകത്ത് ആദ്യം തുടങ്ങുന്നതാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഡോണ്ട് ബി ട്രബിൾ യുവർ ഹെഡ്, നിൻ്റെ ഹൃദയം കലങ്ങരുത്. അപ്പോൾ അതിനകത്ത് മറ്റൊരു വസ്തുത കൂടിയുണ്ട്. ഈ 13-ാമത്തെ അധ്യായത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് പാസ് ഓവർ, അതായത് യേശു കർത്താവിൻ്റെ ലാസ്റ്റ് സപ്പർ നടത്തിയിട്ട് അന്ന് പിറ്റേ ദിവസം താൻ ക്രൂശിക്കപ്പെടുവാനുള്ള
കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒറ്റിക്കൊടുക്ക യൂദാസിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഒരു സങ്കടത്തോടുകൂടിയിരിക്കുന്ന സമയം പിറ്റേ ദിവസം യേശു പോവുകയാണെന്നും പോയി കഴിയുമ്പോൾ നിങ്ങളുടെ ഹൃദയം വേദനിക്കരുതെന്നും തടസ്സപ്പെടരുതെന്നും ട്രബിൾ ആവരുതെന്നും പറയുന്നതാണ് ഈ വേദവചനം. ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ യേശു ക്രിസ്തു ഉള്ള സമയത്ത് അവർക്ക് ചിന്തിക്കാനൊന്നുമില്ല, ട്രബിൾ ആകേണ്ട കാര്യമില്ല, പക്ഷേ കലങ്ങേണ്ട കാര്യമില്ല. യേശു ക്രിസ്തു ഇല്ലാത്ത സമയത്ത് കലങ്ങാൻ സാധ്യതയുണ്ട്, പക്ഷേ കലങ്ങരുത്. ഇതാണ് യേശു കർത്താവ് ഓർപ്പിക്കുന്നത്. ഒരു 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 പപ്പ എയർപോർട്ടിൽ വന്നിട്ട് മകൻ ആ ഒരു കുഞ്ഞിനുമായിട്ട് പിരിയുന്നത് പോലെ ഒരു പപ്പ എയർപോർട്ടിൽ വന്ന് അവസാനം അതിൻ്റെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി അകത്തേക്ക് കയറുന്നതിന് മുമ്പ് മോനെ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് പിരിയുന്നതിന് മുൻപ് ഒരു കുഞ്ഞു കൊച്ചിനോട് പറയുകയാണ്, മോൻ വിഷമിക്കണ്ട, പപ്പ പോയിരിക്കുന്ന ഇടത്ത് നല്ലൊരു റൂമൊക്കെ എടുത്തിട്ട് നല്ല വീടൊക്കെ എടുത്തിട്ട് നല്ല സൗകര്യങ്ങളുള്ള ഒരു വീടും കാര്യങ്ങളുമൊക്കെ എടുത്തിട്ട് പപ്പ പോകുന്ന അതേ സ്ഥലത്ത് മമ്മിയും മോനെയും കൊണ്ടുപോകാം എന്ന് കരയുന്ന അല്ലെങ്കിൽ വിഷമിച്ച് നിൽക്കുന്ന മകരെ നോക്കി പറയുന്ന അതേ ഒരു അർത്ഥത്തിലാണ് യേശു കർത്താവിൻ്റെ വാക്കുകൾ ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. അത് ആശ്വസിപ്പിക്കുമ്പോൾ തന്നെ പപ്പ ചിലപ്പം ഈ ലോകപ്രകാരമാണെങ്കിൽ ഒരു പപ്പ ചിലപ്പം കൊണ്ടുപോകാനോ കൊണ്ടുപോകാതിരിക്കാനോ ആയേക്കാം. എന്നാൽ ഇവിടെ യേശു കർത്താവ് ദൈവമായ പിതാവ് അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനായിട്ട് നമുക്ക് പുത്രത്വത്തിൻ്റെ അവകാശം തന്നിരിക്കുന്ന പിതാവ് പോഷ്കു പറയുവാൻ അവൻ മനുഷ്യനല്ല, നുണ പറയുവാൻ അവൻ മനുഷ്യനല്ല, മനുഷ്യനല്ലാത്ത സത്യം മാത്രം പറയുന്ന തമ്പുരാൻ അവൻ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഐ എം ഗോയിങ് ടു പ്രിപ്പയർ ദ മാൻഷൻസ് ഫോർ യു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ സ്ഥലമൊരുക്കിയിട്ട് വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കേണ്ടതിന് ഞാൻ വരുന്നുണ്ട്, ഞാൻ മടങ്ങി വരുന്നുണ്ട്. ഞാൻ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ നിങ്ങളെയും എൻ്റെ അടുത്തിരുത്തേണ്ടതിന് ഞാൻ മടങ്ങി വരുന്നുണ്ട്. I will come back to take you people to my place. എൻ്റെ സ്ഥലത്ത് നിങ്ങളെ എടുക്കേണ്ടതിന് ഞാൻ മടങ്ങി വരുന്നുണ്ടെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വാക്ക് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഈ വീടൊരുക്കുന്ന സമയത്ത് ഈ എയർപോർട്ടിൽ നിന്ന് പപ്പ പറയുന്നത് പോലെ 2 മാസ സമയം, അല്ലെങ്കിൽ യേശു കർത്താവ് പറയുന്നത് പോലെ ഞാൻ വേഗം വരുന്നു, ആ വീടൊരുക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയം ട്രബിളായി പോകാൻ ബുദ്ധിമുട്ടായി പോകാൻ സാധ്യതയുണ്ട്. ഈ ലോകത്തിലെ വേദനകൾ കൊണ്ട് സങ്കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഹൃദയം കലങ്ങരുത് എന്ന് എഴുതിയത്. ഇവിടെ കലങ്ങരുത് എന്നുള്ള വാക്ക് ഒറിജിനൽ ഗ്രീക്കിൽ അത് കലങ്ങിക്കൊണ്ടേ ഇരിക്കരുത്, ഒരു കണ്ടിന്യൂസ് സെൻസിലാണ് എഴുതിയിരിക്കുന്നത്. ട്രാൻസ്ലേഷൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ഇവിടെയുണ്ട്. ആ നിങ്ങളുടെ ഹൃദയം കലങ്ങിക്കൊണ്ടേ ഇരിക്കരുത്. ഒരു പ്രാവശ്യം കലങ്ങരുതല്ല, കലങ്ങേണ്ട വിഷയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഉറ്റവരോ ഉടയവരോ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ ഒറ്റ ആ ആദ്യത്തെ കേൾവിയിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു സങ്കടം ഉണ്ടായേക്കാം, ഒരു വിഷമങ്ങൾ ഉണ്ടായേക്കാം, ഒരു വേദന, ഒരു ഒരു ഷോക്ക് എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടായേക്കാം. അപ്പോൾ ഹൃദയം കലങ്ങും. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നൊരു തോന്നൽ നമുക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ വേദന, ആ കലക്കം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകും. എന്നാൽ ആ കലക്കത്തിൻ്റെ നടുവിൽ, ആ വേദനയുടെ നടുവിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ആ വേദനയായി തുടരരുത്. ദൈവവചനം നമ്മളെ ആശ്വസിപ്പിക്കണം. അവിടെ കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായം നമ്മളെടുത്ത് വായിക്കുകയോ പറയുകയോ ഓർക്കുകയോ ചെയ്യണം. ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. നമ്മൾ ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നവരല്ല. പുനരുദ്ധാനം എന്ന് പറയുന്ന ആ യേശു കർത്താവിൻ്റെ പുതിയ രാജ്യം, പുതിയ ആകാശം അവിടെ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യഭവനം, ഇതിനെ അതിലുള്ള പ്രത്യാശയായിരിക്കണം നമ്മളെ നടത്തുന്നത്. ഇവിടെ ആ ഹൃദയം കലങ്ങുമ്പോൾ, ഈ ലോകത്തിലെ മനുഷ്യൻ്റെ ഹൃദയം കലങ്ങുമ്പോഴും നമ്മുടെ ഹൃദയം കലങ്ങുമ്പോഴും രണ്ട് വ്യത്യസ്തതകളുണ്ട്. ലോകത്തിലൊരു മനുഷ്യൻ്റെ ഹൃദയം കലങ്ങുകയാണെങ്കിൽ ആ കലക്കത്തിൽ എന്താ സംഭവിക്കുന്നത്? അത് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് കണ്ടു. സുശാന്ത് രജ്പുത് എന്ന് പറയുന്ന ബോംബെയിലൊരാൾ, അദ്ദേഹത്തിൻ്റെ ഹൃദയം കലങ്ങി. അദ്ദേഹം തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. ജീവിതം ഒരു ഒരു ഹോട്ടൽ മുറിക്കകത്ത് അവസാനിപ്പിച്ചു. കപ്പൽ ജോയി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഹൃദയം ഈ കൊറോണയുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടിനാൽ കലങ്ങി. അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ചു.
പ്രണയ നൈരാശ്യം കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നവർ ഇന്ന് വളരെ കൂടുതലുണ്ട്. ഇന്നലെ ഹൈറേഞ്ചിലെ കട്ടപ്പന എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു 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 പെൺകുട്ടി പ്രണയ നൈരാശ്യം അല്ല ഈ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട് തൂക്കി മരിക്കുകയും അത് ആ പയ്യൻ ആ ചെറുക്കനെ ആ ഹോസ്പിറ്റൽ സ്റ്റേഷനിൽ പിടിച്ചിടുകയും അവന് കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ് പത്രത്തിൽ വായിക്കാനായിട്ടിടയായി. ഇവിടെ എല്ലാം സംഭവിക്കുന്നത് ലോകപ്രകാരം പ്രത്യാശയില്ലാത്ത മനുഷ്യൻ, അതായത് ഈ ആയുസിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നവര് അവരുടെ ജീവിതം തീർന്നു എന്ന് വിചാരിച്ച് ഹൃദയം കലങ്ങാൻ തുടങ്ങിയാൽ ആ നിമിഷം തന്നെ അവര് ഒന്നുകിൽ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി കയറെടുക്കും, അല്ലെങ്കിൽ ഒരു വെടിയുണ്ടയിൽ ജീവിതം തീർക്കും. എന്നാൽ യേശു അകത്തുള്ളവർ, യേശുവിനെ വിശ്വസിക്കുന്നവർ, അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിക്കൊണ്ടേയിരിക്കരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങുന്ന നിമിഷത്തിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, എന്നിൽ വിശ്വസിക്കണം, യേശുവിൽ വിശ്വസിക്കണം, പിതാവിൽ വിശ്വസിക്കണം. യേശു പറയുന്നു, അപ്പ പിതാവേ എന്ന് സോ പുത്രൻ്റെ ആത്മാവിനെ തന്നിരിക്കുന്ന പിതാവിനെ വിശ്വസിക്കണം. മാത്രവുമല്ല, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഞാൻ സ്ഥലം ഒരുക്കിയതിന് ശേഷം വീണ്ടും വന്ന് അവിടെ എന്നോടൊപ്പം ഇരിക്കേണ്ടതിന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഈ വചനങ്ങൾ നമുക്ക് ആശ്വസിപ്പിക്കുന്ന വചനങ്ങളാകണം. ഇത് ഒരു 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 നമ്മൾ ഒരു ഒരു ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു 200 ഗ്രാം വെയിറ്റേ ഉള്ളൂ. അതെടുത്തൊരു നമ്മുടെ കയ്യിലൊന്ന് പിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുകയില്ല. പക്ഷേ അത് ഒരു നിമിഷം കൊണ്ട് പിടിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുകയില്ല. എന്നാൽ 10 മിനിറ്റ് നമ്മുടെ കയ്യിൽ ആ വെള്ളം ഇരുന്നാലോ നമുക്ക് ചെറിയ ബുദ്ധിമുട്ട് തോന്നും. കൈക്ക് വേദന പോലെ, കൈ ഇങ്ങനെ കിഴച്ച് ഒരു പൊട്ടുന്നത് പോലെ തോന്നും. അതൊരു 1 മണിക്കൂർ ഇരുന്നാലോ നമുക്ക് തന്നെ ഇരിക്കാൻ പറ്റത്തില്ല, ഒരു താങ്ങ് വേണ്ടിവരും. അത് 24 മണിക്കൂർ ഇരുന്നാലോ, അതിൽ കൂടുതൽ ഇരുന്നാലോ അങ്ങനെ വയ്ക്കാൻ സാധിക്കുകയില്ലെന്നാണ് ശാസ്ത്രം, മെഡിക്കൽ സയൻസ് പറയുന്നത്. കാരണം ആ കയ്യിൽ ഒരു ഗ്ലാസ് 200-250 ഗ്രാം വെള്ളവുമായിട്ട് ഒരു പരിധി, ഒരു ടൈമിൽ കൂടുതൽ നമുക്ക് ഇരിക്കാൻ, കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുകയില്ല. അങ്ങനെ ഇരുന്നാൽ നമ്മുടെ കൈ പാരലൈസ്ഡ് ആയി പോകുമെന്നാണ് പറയുന്നത്. അങ്ങനെ സാധിക്കില്ല, നമ്മൾ അങ്ങനെ ചെയ്യുകയില്ല. കാരണം കൈക്ക് അത്രമേൽ കൈക്ക് വേദന ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ വിട്ട് കളയും. എന്നാൽ ഇവിടെ ഒരു കാര്യം, ഒരു വസ്തുത ശ്രദ്ധിക്കേണ്ടതുണ്ട്. 5 മിനിറ്റ് അത് എടുക്കുമ്പോൾ കുഴപ്പമില്ല, 1 മണിക്കൂർ വരെ കുഴപ്പമില്ല. പിന്നെയാകുമ്പം വേദനയുണ്ടാകുന്നു, അസ്ഥികൾക്ക് പൊട്ടലുണ്ടാകുന്നു, മജ്ജകൾക്ക് ആ വേദന ഇങ്ങനെ ഉണ്ടാകാൻ ഇടയാകുന്നു. പ്രിയരെ, ഇവിടെ ഒരു കാര്യമുണ്ട്. ഇവിടെ ആ വെള്ളത്തിൻ്റെ കാര്യം പോലെ നമ്മുടെ ഹൃദയത്തിനകത്തെടുക്കുന്ന ഒരു ബാഡൻ, ഒരു വേദന, ഒരു കലക്കം, അത് തുടരുക, അത് ഉണ്ടാകാം, പക്ഷേ അത് തുടരരുത്. അത് മനുഷ്യൻ, ദൈവം തമ്പുരാൻ മനുഷ്യർക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ വരദാനമാണ് മറവി എന്ന് പറയുന്നത്. ഇനി മറക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ ഹൃദയം കലങ്ങുന്ന സമയങ്ങളിൽ, വേദനിക്കുന്ന സമയങ്ങളിൽ ഒന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, ഹന്നയെ പോലെ, ആ എലിസബത്തിനെ പോലെ ഒന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് നമ്മുടെ ഹൃദയത്തിലെ വേദനയെടുക്കും, നമ്മുടെ കണ്ണിലെ കണ്ണുനീര് തുടച്ചു കളയും. ഇത് കർത്താവിൻ്റെ വ്യവസ്ഥയാണ്, വാഗ്ദത്തമാണ്, നമ്മളെ പരിപാലിക്കുന്ന ദൈവം. ഈ കൊറോണ കാലഘട്ടത്തിൽ തന്നെ ഏതെങ്കിലും ഒക്കെ തരത്തിൽ നമ്മുടെ ഹൃദയം വേദനിക്കാൻ സാധ്യതയുണ്ട്. കടഭാരങ്ങൾ, അല്ലെങ്കിൽ വീട്ടിലെ പ്രതിസന്ധികൾ, ജോലിയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഏതെങ്കിലും ഭൗതിക ആവശ്യങ്ങൾ, അതിലും അപ്പുറത്ത് ഹാലലുയ്യ ഏതെങ്കിലും ബുദ്ധിമുട്ടായിട്ടുള്ള ഘടകങ്ങൾ, ഉറ്റവരുടേവരെ മാറിപ്പോയി കാണാൻ പറ്റാത്തൊരവസ്ഥ, ഇങ്ങനെ പറയുന്ന ഏതെങ്കിലും ഒരു വേദന നമുക്കുണ്ടായെങ്കിൽ ഇന്ന് ഈ വചനം നമ്മളെ ഉറപ്പിക്കട്ടെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിക്കൊണ്ടേ ഇരിക്കരുത്, അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഇരിക്കരുത്, കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കരുത്. അത് കലക്കമുണ്ടെങ്കിൽ ഇന്ന് കുരുകിലൊരു വീട്, മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് കൂടും കണ്ടെത്തിയിരിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ യാഗപീഠം, ആ യാഗപീഠത്തിലേക്ക്, ആ ആലയത്തിലേക്ക് ഒന്ന് കരങ്ങൾ ഉയർത്തി, കണ്ണുകൾ ഉയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവം താൻ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വേദന, സങ്കടം എടുത്തു മാറ്റുകയാണ്. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ചാട്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രഭാതത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന ജനത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവെ, ഹാ ലാംഗ്വേജിൻ്റെ ബുദ്ധിമുട്ടോടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ യേശു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവവചനം തികവുള്ളതാണല്ലോ കർത്താവെ. ഭാഷയുടെ ഒരു ബാരിയർ ഉള്ളപ്പോൾ തന്നെ അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നതിനായി, ഇടപെടുന്നതിനായി നന്ദി പറയുന്ന ഹൃദയങ്ങളോട് ദൈവം സംസാരിക്കുന്നതിനായി നന്ദി. അവരെ ബലപ്പെടുത്തണം കർത്താവെ. എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന സകല പേരെയും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരൊരു അനുഗ്രഹ വിഷയമായി തീരട്ടെ കർത്താവെ. ഹാലലുയ്യ. ഹൃദയം കലങ്ങാതെ ഏതെങ്കിലും ഭാരമോ വേദനയോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ ഈ നിമിഷം എന്നോടൊപ്പം
ഇപ്പം പ്രാർത്ഥിക്കുമ്പം ചരാചരത്തിന്റെ ഉടയവനായ കർത്താവേ, സൃഷ്ടിതാവായ ദൈവമേ, ഹൃദയത്തിലെ അന്തരംഗത്തെ നോക്കി, വ്യസനത്തിലുള്ള മാർഗമുണ്ടോ എന്ന് നോക്കി, ശാശ്വത മാർഗത്തിൽ ഈ ജനത്തെ നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേദനകൾ മാറട്ടെ, സങ്കടങ്ങൾ മാറട്ടെ, ഹൃദയം കലങ്ങരുത്. നിനക്ക് വേണ്ടി മരിച്ചു ഒരു യേശുവുണ്ടെന്ന്, കർത്താവേ ഹാൽ എനിക്ക് വേണ്ടി മരിച്ചു ഒരു കർത്താവുണ്ടെന്ന് ഇന്ന് മനസ്സിലാക്കുവാൻ സ്വർഗം ഓരോരുത്തരെയും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ സ്നേഹം മതി, ആ ക്രൂശ് മതി, യേശുവിന് ഇഷ്ടം മതി, അങ്ങനെ ജീവിക്കുവാൻ സ്വർഗം സഹായിക്കുന്നതിനായി നന്ദി തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലമാന മോഹത്തോടെ നിൽക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.